അസഹനീയമായ കാലുവേദന കാരണം ഒരാൾ കാല് മുട്ടിന് താഴെ മുറിച്ചു കളഞ്ഞു. എന്നിട്ടും അയാളുടെ കാലുവേദന മാറുന്നില്ല. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് പെയിൻ ഫിഷൻ, കോർട്ടെക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. സാധാരണ രീതിയിൽ നമ്മൾ കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്ന സമയത്ത് ആ കാലിൻ്റെ ഇൻഫെക്ഷൻ വരിക, പഴുപ്പ് വരിക, അല്ലെങ്കിൽ രക്തോട്ടം കുറയുക, ഇത്തരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കാല് മുറിച്ച് കളയാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച വന്ന എൻ്റെ ഒരു രോഗിയുടെ ഒരു അവസ്ഥ പറഞ്ഞുതരാം. ഈ രോഗിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം, കാലിൻ്റെ അറ്റത്ത്, വിരലിൻ്റെ അറ്റത്ത് ഒരു പഴുപ്പ് വന്നു. ഷുഗർ കാരണം ഷുഗർ കൂടി ഒരു പഴുപ്പായിട്ട് വന്നു. അപ്പോൾ ഏത് രീതിയിലെ മരുന്നൊന്നും കൊടുത്തിട്ട് ഉണങ്ങാതെ വന്ന സമയത്ത് അവരത് ചെറിയൊരു ഭാഗം, കാൽപാദത്തിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷവും അവരുടെ ഇൻഫെക്ഷൻ കുറച്ചുകൂടി മേലോട്ട് കയറി. അപ്പോൾ കാൽപാദത്തിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം കുറേ മരുന്നും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ ആ മുറിവ് ഉണങ്ങുകയും ചെയ്തു. പക്ഷേ ആ ഭാഗത്തേക്ക് രക്തോട്ടം കുറഞ്ഞത് കാരണം അവർക്ക് കറുത്ത നിറം വരികയും പിന്നെ ശക്തമായ അതിശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വേദന സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ വീണ്ടും അവർ ആ മുറിവും പൂർണ്ണമായും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദന മാറുന്നില്ല, അതിശക്തമായ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ അത് എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് കാല് മുറിച്ച് കളയാൻ വരെ രോഗി തയ്യാറായി. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേദന മാറാതെ വന്ന ഒരവസ്ഥയിൽ അവരുടെ മുട്ടിൻ്റെ താഴെ വെച്ചിട്ട് അവരുടെ കാല് കട്ട് ചെയ്തു. അപ്പോൾ കാല് കട്ട് ചെയ്തു, മുറിവെല്ലാം ഉണങ്ങി, പൂർണ്ണമായിട്ടും ആ ഭാഗം സുഖപ്പെട്ടു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പെയിന് മാറിയില്ല. അതിശക്തമായ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും. മുറിവോ കാര്യങ്ങളോ ഒരു പ്രശ്നവുമില്ല, രക്തോട്ടം പൂർണ്ണമായിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പെയിൻ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള പെയിന് മാറുന്നില്ല. എന്താണ് ആ ഒരു വേദനയ്ക്ക് കാരണം? ആ കാല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ താഴോട്ടുള്ള കാലിൻ്റെ ബാക്കിയുള്ള ഭാഗം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയും അവിടെയുള്ള വേദന മാറാതെ നിൽക്കുകയും ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു പ്രശ്നം? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേദന മാറാത്തത്? അതാണ് നമ്മൾ ഫാൻറ്റം ലിംബ് പെയിൻ എന്നറിയപ്പെടുന്ന ഒരു വേദനയാണ് ഇദ്ദേഹം അനുഭവപ്പെടുന്നത്. ഓൾറെഡി നമ്മൾ കാൽപാദത്തിൻ്റെ മുട്ടിന് താഴെ അദ്ദേഹത്തിന് മുറിച്ച് കളഞ്ഞു. എന്നിട്ടും അതിന് താഴോട്ടുള്ള ഭാഗം ഫീൽ ചെയ്യുകയും ആ ഭാഗത്ത് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നതിനാണ് ഈ ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു കാലിൽ ഒരാൾക്ക് വേദന അനുഭവപ്പെടുക. അപ്പോൾ തുടക്കത്തിലൊക്കെ കുറേ കാലം മുന്നേ ഉള്ള സംഭവം, മുമ്പ് വേൾഡ് വാർ നടന്ന സമയത്തും ഇതുപോലെ കുറേ ആളുകളുടെ കാലുകൾ കട്ട് ചെയ്യപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതുപോലെ വേദന പറയുകയും കാല് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതൊരു സൈക്കാട്രിക് പ്രോബ്ലം ആയിട്ട് എല്ലാവരും എഴുതി തള്ളി. കാരണം വെച്ചാൽ ഇത് ഇല്ലാത്ത കാലിൽ എങ്ങനെ വേദന ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നീട് കുറേ പഠനങ്ങൾ നടത്തിയപ്പോഴാണ് ഇത് ശരിക്കും ഒരാൾ അനുഭവിക്കുന്ന വേദനയാണെന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ കാല് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ആ മുറിച്ച് കളഞ്ഞ ഭാഗത്തിന് ഓരോ ഭാഗത്ത്, നമ്മളൊക്കെ കൈയിൻ്റെ ഭാഗത്താണെങ്കിലും കാലിൻ്റെ ഭാഗത്തേക്ക്, അതിനൊക്കെ തനതായ ഓരോ ഭാഗം നമ്മുടെ ബ്രെയിനിലുണ്ട്. അതായത് തലച്ചോറിൻ്റെ അകത്ത് നമ്മുടെ കൈക്ക് ഒരു ഭാഗമുണ്ട്, കാലിൻ്റെ ഭാഗത്ത് ഒരു പാർട്ട് തലച്ചോറിന് അതിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള തലച്ചോറിൻ്റെ ഭാഗം അവിടെ തന്നെ നിൽക്കുകയാണ്, കാല് മാത്രമേ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ കാലിൻ്റെ ഭാഗം അവിടെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ രോഗിക്ക് ആ ഭാഗത്ത് വേദന അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു മുറിച്ച് മാറ്റിയ കാലിൻ്റെ താഴോട്ടുള്ള ഭാഗം ആ രോഗിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ കാല് വിരലുകളും വിരലുകളിൽ വേദന ഉള്ളതായിട്ടും അല്ലെ വിരലുകൾ ചലിക്കുന്നതായിട്ടും ഇത്തരത്തിലുള്ള സെൻസേഷനിലെല്ലാം ഉണ്ടാവും. അതിനാണ് ഫാൻറ്റം ആ പെയിൻ ഉണ്ടാകുമ്പോഴാണ്, ആ ഇല്ലാത്ത കാലിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ടാകുമ്പോഴാണ് അതിന് ഫാൻറ്റം ലിംബ് പെയിൻ എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇക്കിളി ആയിരിക്കും, ആ ഇല്ലാത്ത കാലിൻ്റെ ഭാഗത്ത് ഇക്കിളി വരിക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അങ്ങനത്തെ അസ്വസ്ഥതകൾ വരുന്നത്, അതിന് ഫാൻറ്റം ലിംബ് സെൻസേഷൻ എന്ന് പറയും. ചില ആളുകൾക്ക് കാലിൻ്റെ താഴോട്ട് അറിയുന്നുണ്ടാവില്ല, കാലിൻ്റെ കട്ട് ചെയ്ത ഭാഗം വരെ ഉണ്ടാവുള്ളൂ, അതിന് താഴോട്ടുള്ള ഫീലിംഗ് ഒന്നുമില്ല. പക്ഷേ കട്ട് ചെയ്ത ഭാഗത്ത്, അതായത് ആ ഒരു അറ്റത്ത് വേദന ഉണ്ടാവും. അതിനാണ് ഈ സ്റ്റംപ് പെയിൻ എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള ഭാഗത്ത് പെയിൻ വരുന്നതിനാണ് സ്റ്റംപ് പെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ഫാൻറ്റം ലിംബ് പെയിൻ്റെ മൂന്ന് രൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥകളാണ്, ഒന്നുകിൽ സെൻസേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അസഹനീയമായ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് തന്നെ വേദന ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രോഗിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മളെ എല്ലാം അവസാനത്തെ ഒരു റിസോർട്ടായിട്ടാണ് പലപ്പോഴും കാല് കട്ട് ചെയ്യുക. അതായത് മറ്റുള്ള ചികിത്സകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ നമ്മൾ കാല് കട്ട് ചെയ്തിട്ടെങ്കിലും വേദന മാറ്റാം എന്ന് ചിന്തിച്ചിട്ടാണ് പലരും കാല് കട്ട് ചെയ്യുക. എന്നിട്ടും വേദന നിൽക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷമത്വത്തോളായിരിക്കും. അത് കട്ട് ചെയ്ത ആൾക്കും അതുപോലെ തന്നെ രോഗിക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണിത്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് ചികിത്സ ഉള്ള ഒരു അസുഖമാണ് ഈ ഫാൻറ്റം ലിംബ് പെയിൻ. പക്ഷെ വളരെ ബുദ്ധിമുട്ട് ചികിത്സിക്കേണ്ട, അതായത് വളരെ എളുപ്പത്തിൽ മാറുന്ന രീതിയിലുള്ള
ഒരു വേദനയല്ല ഫാന്റലിം പെയിൻ. സാധാരണ രീതിയിലുള്ള വേദന സംഹാരികളോ അല്ലെങ്കിൽ വേദനയ്ക്കുള്ള മരുന്നുകളോ കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദനയ്ക്ക് സാധാരണ രീതിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് വളരെ കൃത്യമായ ചികിത്സ വേണ്ടതും അതായത് ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായവും മറ്റുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി എല്ലാ വിഭാഗവും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട അസുഖമാണ് ഈ ഫാന്റം ലിംബ് പെയിൻ. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് വേദന കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം, ഇത് വേദന വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കാല് കട്ട് ചെയ്യാതെ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് വേദനയ്ക്ക് വേണ്ടി മാത്രം ഒരു കാല് കട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള ഇൻഫെക്ഷൻ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും എന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. കാരണം അവിടെ വെച്ചിട്ട് അവിടെ എങ്കിലും ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള രക്തോട്ടം പൂർണ്ണമായി പോയി കഴിഞ്ഞു ആ ഭാഗം ഡെഡായി കഴിഞ്ഞു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ മുറിച്ച് മാറ്റേണ്ടി വരും. അതല്ലാതെ വേദന കൊണ്ട് മാത്രമായിട്ട് നമ്മൾ കാല് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേറെ എന്തെങ്കിലും ചികിത്സാ രീതികൾ നമുക്കുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കൂട്ടുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള നൂതന സംവിധാനങ്ങളുണ്ട്, ആ ഭാഗത്തേക്കുള്ള രക്തക്കൊല്ല് തുറക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഫലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആ കഴിയുന്നത് നോക്കേണ്ട അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വേദന, അതായത് കട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള വേദന, അതായത് എത്രത്തോളം രോഗിക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ വേദന കൂടുതലുണ്ടോ അത്രത്തോളം അവരുടെ വേദന നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള രോഗികൾ ഒരു വേദനയായിട്ട് വരുന്ന സമയത്ത് തന്നെ കഴിയുന്നതും അവരുടെ വേദന കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ മുറുക്കിയാണെങ്കിൽ പോലും അതിന് മുന്നേ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ഞരമ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ തരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് ഒരു എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇട്ടിട്ട് അവിടുന്ന് മരുന്ന് കൊടുത്തിട്ട് കാലിൻ്റെ ഭാഗത്തേക്കുള്ള ഈ ഞരമ്പിൻ്റെ വേദന കുറയ്ക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈവൻ അതിന് ശേഷവും അവരുടെ കാല് കട്ട് ചെയ്താലും അവർക്ക് പിന്നീട് ആ വേദന നിലനിൽക്കാനുള്ള സാധ്യത കുറയും. എത്രത്തോളം ഓപ്പറേഷന് മുന്നേ വേദന ഉണ്ടോ അത്രത്തോളം കൂടുതലാണ് അവരുടെ വേദന നിലനിൽക്കാനും ഈ ഫാന്റം ലിംബ് പെയിനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ഓപ്പറേഷന് മുമ്പേ ഉള്ള വേദന കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഓപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യുക. അത് സർജൻസ് പൊതുവേ ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ട് നല്ലപോലെ കട്ട് ചെയ്യാനും അതിനുള്ള മെഷീനറീസ് എല്ലാം നല്ലതായതുകൊണ്ട് അത് കൂടുതൽ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, പെയിൻ വരാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ കട്ട് ചെയ്ത നെർവ് എൻഡിങ് നമ്മളെ മസിൽ വെച്ച് കവർ ചെയ്യുകയും അങ്ങനെ നല്ല രീതിയിലുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേദന ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതെല്ലാമാണ്. നമ്മൾ പിന്നെ രക്തോട്ടം കുറവാണെങ്കിൽ രക്തോട്ടം കൂടാനുള്ള രീതിയിലുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഓപ്പറേഷന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷവും അവർ കട്ട് ചെയ്തു ഉണങ്ങി അതിന് ശേഷവും പെയിൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൽ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വേദന തുടങ്ങി ഈ കട്ട് ചെയ്ത ഭാഗത്തുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ ആ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഈ വേദനയ്ക്ക്. ഇതിന് ശരിക്കൊരു സെൻട്രൽ പെയിൻ എന്ന് പറയുക, അതായത് തലച്ചോറിൻ്റെ ഭാഗത്തും സ്പൈനൽ കോഡിൻ്റെ ഭാഗത്തുള്ള മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന വേദന ആയതുകൊണ്ടാണ് സെൻട്രൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കണം. പെയിൻ കില്ലറിന് പകരം നമുക്ക് പലപ്പോഴും നെർവിൻ്റെ സെൻസിറ്റൈസേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. അത് ഡോസ് ചിലപ്പോൾ പലപ്പോഴും കൂട്ടി ഒരു കൃത്യമായ ലെവലിൽ അവർക്ക് പെയിൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പല ആളുകൾക്കും ചെറിയ രീതിയിലുള്ള സെൻസേഷനും പെയിനും കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള മെഡിസിൻ കൊണ്ട് തന്നെ കുറച്ച് കാലം കുറച്ച് മാസങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ റെഡിയാവുന്നതാണ്. അതുകൂടാതെ കുറച്ച് ഫിസിയോതെറാപ്പിയിൽ നമുക്ക് കുറച്ച് ടെക്നിക്കുകളുണ്ട്. ഫിസിയോതെറാപ്പിയിലുള്ള ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മിറർ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ മുറിച്ച് കളഞ്ഞ കാല് ഒരു ബോക്സിലിട്ടിട്ട് അതിന് മുറിച്ച് കളയാത്ത കാല് നോർമലായിട്ടുള്ള കാലൊരു ബോക്സിൽ വെക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളൊരു മിറർ വെച്ചിട്ട് നമുക്ക് ആ കാല് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കാണുന്ന രീതിയിൽ, അതായത് നോർമലായിട്ടുള്ള കാല് തന്നെ രണ്ട് സൈഡിലും കാണുന്ന രീതിയിൽ ഒരു മിറർ വെച്ചിട്ട് ഒരു ബോക്സിനുള്ളിൽ കാല് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ്. വളരെയധികം എവിഡൻസ് ഉള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണിത്. പ്രത്യേകിച്ച് നമുക്ക് വലിയ സംഭവങ്ങൾ നല്ലൊരു ബോക്സ് മാത്രം മതി. അതിൽ നമ്മൾ ആ കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബ്രെയിന് നമ്മളെ രണ്ട് കാലും നോർമലാണ് എന്നുള്ള ഒരു തോന്നൽ അതിൽ വരികയും അത് നമുക്ക് വേദനയ്ക്കും മറ്റുള്ള ഈ സെൻസേഷനെല്ലാം കുറയാനുള്ള ഒരു സഹായം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അതിൽ ചെയ്യാനുള്ളത്. ഇതിലൊന്നും ഫലിക്കാതെ വരുന്ന ആൾക്കാർക്ക്, അത് മെഡിസിൻ എടുത്തു അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും വേദന മാറാത്ത ആളുകൾക്കാണ് മറ്റുള്ള ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർജറി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വേദനയാണ്. അപ്പോൾ അതിന് നമുക്ക് മറ്റൊരു സർജറി ഒരു ഓപ്ഷനല്ല. അപ്പം നമുക്കുണ്ടാവുക വേദന മാറ്റാനുള്ള ട്രീറ്റ്മെൻ്റാണ്.
വേദന മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റംപ് പെയിൻ അതായത് മുറിച്ച് കളഞ്ഞ ഭാഗത്ത് അറ്റത്ത് നെർവിന് ഉണ്ടാകുന്ന ചെറിയ ന്യൂറോമ വന്നിട്ട് അതിൽ നിന്ന് വേദന ഉണ്ടാവും അപ്പോൾ തൊടുമ്പം തന്നെ നല്ല സെൻസേഷൻ ഉണ്ടാവും തൊടാൻ പറ്റാത്തൊരു അവസ്ഥ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് ലോക്കലായിട്ട് സ്കാനിങ്ങിൽ കണ്ടുപിടിച്ച അതിന് ന്യൂറോമ ഉള്ള ഭാഗം കണ്ടുപിടിച്ച് അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കാനും ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം വേദന കുറവുള്ള ആളുകൾക്ക് അവിടെ റേഡിയോ ഫ്രീക്വൻസി പോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വേദന മാറ്റാനും പറ്റും അപ്പോൾ ഇതിൽ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിൽ നിൽക്കാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ കാലിൻ്റെ താഴോട്ട് ആ സ്റ്റംപ് പെയിൻ അല്ലാതെ കാലിൻ്റെ താഴോട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് ആ കാലിലേക്കുള്ള വേദന കുറയ്ക്കുന്ന രീതിയിൽ ലംബാർ സിമ്പതറ്റിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അത് ചെയ്യാം അത് അടുത്ത സ്റ്റെപ്പാണ് അപ്പോൾ അതിനും റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുണ്ട് അതിലും ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത അതാണ് ചിലപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്ക് സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് അവസാനമായിട്ട് ഉണ്ടാവുക അത് നമ്മൾ നമ്മുടെ കാർഡിയാക്ക് ഹാർട്ടിലൊക്കെ പേസ് മേക്കർ ചെയ്യുന്ന പോലെ നമ്മുടെ ഹാർട്ടിലെ സ്പന്ദനം നിന്ന് കഴിഞ്ഞാൽ പേസ് മേക്കർ ഘടിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്പൈനൽ കോഡിൽ ഒരു പേസ് മേക്കറായിട്ട് ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാലിലേക്കുള്ള പെയിന് കുറയുന്നൊരവസ്ഥ ഉണ്ടാവും അതിനാണ് സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നൂതന ചികിത്സാ രീതികളാണ് പിന്നെ അവസാന ഘട്ടമായി ഇതിന് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത്തരത്തിൽ കഴിയുന്നു നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു പെയിനുള്ള ആളുകൾക്ക് അതായത് രക്തോട്ടം കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടോ കാല് മുറിച്ച് കളയേണ്ട ആളുകൾക്ക് അത് മുറിച്ച് കളയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് ഡോക്ടറായാലും പേഷ്യൻ്റ് ആണെങ്കിലും എല്ലാവരും ആ ഒരു രീതിയിൽ ആദ്യം ശ്രമിക്കുക എന്നിട്ടും രക്ഷയില്ലാതെ വരുന്നോ കട്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അത് വേദന കഴിയുന്നു കുറയ്ക്കുന്ന രീതിയിൽ ഓപ്പറേഷന് മുന്നേ തന്നെ വേദന കുറയ്ക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം ഓപ്പറേഷൻ ചെയ്യുകയും എന്നിട്ട് അതിന് ശേഷം വേദന നിൽക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായ ചികിത്സ എടുത്തിട്ട് വേദന മാറ്റാനുള്ള ശ്രമം നടത്തേണ്ടതാണ് അല്ലാതെ ഈ കാല് മുറിച്ച് കളഞ്ഞ് ഒരു കാല് ഇല്ല അപ്പോൾ അയാൾ വെറുതെ പറയുന്നതാണെന്നോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണെന്നോ പറഞ്ഞിട്ട് ആ രോഗിയുടെ വേദനയെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ആ രോഗിയുടെ കൂടെയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ് അതായത് ഇദ്ദേഹത്തിന് കാലില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ വേദന പറയുന്നത് അത് വെറുതെ പറയുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല അത് ശരിക്കും അദ്ദേഹം ഫീൽ ചെയ്യുന്ന പെയിനാണ് അത് നമ്മൾ കൃത്യമായിട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരു ചികിത്സയുള്ള ഒരു അസുഖമാണ് അത് നമ്മൾ കണ്ടെത്തി അത് ചികിത്സിക്കുക വേദനയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി